നമസ്കാരം തത്വമേ ന്യൂസ് ഇംപാക്റ്റ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഭൂമി ഏതാണ്ട് 3000 ഏക്കറോളം ഭൂമി തിരുവനന്തപുരം മുതൽ എറണാകുളം ജില്ല വരെയുള്ള തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ വിവിധ സ്ഥാപനങ്ങളുടെയും ക്ഷേത്രങ്ങളുടെയും ഒക്കെ ഭൂമി വിവിധ കൃഷി ഇനങ്ങൾക്കായി കൃഷി ചെയ്യുന്നതിനായി പാട്ടത്തിന് കൊടുക്കുന്നതായുള്ള വാർത്ത തത്വമേ ന്യൂസ് റിപ്പോർട്ട് ചെയ്തിരുന്നു എന്നാൽ അതിന്റെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ ആ ന്യൂസിലും അത് ആവശ്യപ്പെട്ടിരുന്നു ഈ പാട്ടത്തിന് കൊടുക്കുന്നത് ആർക്കാണ് കൊടുക്കുന്നത് എത്ര കാലത്തേക്കാണ് കൊടുക്കുന്നത് ഇതിനു മുൻപ് ഇതുപോലെ പല കാര്യങ്ങൾക്കായി പാട്ടത്തിന് കൊടുത്ത ഭൂമികൾ ഉണ്ട് അവയൊക്കെ തിരിച്ചു കിട്ടിയോ അല്ലെങ്കിൽ അതിന് കൃത്യമായി പാട്ടം കിട്ടുന്നുണ്ടോ ഇതൊക്കെ ചോദിച്ചുകൊണ്ടാണ് തത്വമേ ന്യൂസ് അന്ന് ഇത് വാർത്ത ചെയ്തത് ഈ വാർത്ത അറിഞ്ഞ ഹൈന്ദവീയം ഫൗണ്ടേഷൻ എന്ന സാംസ്കാരിക സംഘടന സനാതന ധർമ്മ സംസ്കാരങ്ങളെയും മൂല്യങ്ങളെയും ഒക്കെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ക്ഷേത്രവും ക്ഷേത്ര വിശ്വാസങ്ങളും ഹൈന്ദവ ആചാരങ്ങളുമായി മുന്നോട്ട് പോകുന്ന നിരവധി അനവധി സാംസ്കാരിക പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു സംഘടനയാണ് ഹൈന്ദവീയം ഫൗണ്ടേഷൻ ഹൈന്ദവീയം ഫൗണ്ടേഷൻ ഈ ഒരു വിഷയം ഏറ്റെടുത്തുകൊണ്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ഈ ഒരു നടപടി എങ്ങനെയാണ് ഏതാണ് എന്ന് വിശദീകരിച്ചുകൊണ്ട് അത് നിയമ നടപടിയിലേക്ക് നീങ്ങിയിരിക്കുന്നു ഇതെന്താണ് സംഭവിക്കുന്നത് ഇത് കൃത്യമായി ജനങ്ങളെ അറിയിക്കാതെ ഇത് കൃത്യമായി പൊതുജനങ്ങളെയും ഹൈന്ദവ സംഘടനകളെയും ഒക്കെ അറിയിച്ചുകൊണ്ട് വേണ്ടേ ഇത്തരം കാര്യങ്ങൾ എന്ന് ചോദിച്ചുകൊണ്ട് ദേവസ്വം ബോർഡിനോട് ഇക്കാര്യങ്ങൾ ആരാഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ നിയമ നടപടിയിലേക്ക് ഹൈന്ദവീയം ഫൗണ്ടേഷൻ കടന്നിരിക്കുന്നത് ഈ ഹൈന്ദവീയം ഫൗണ്ടേഷന് വേണ്ടി ഇത് ഇപ്പോൾ നിയമ നടപടിക്ക് ഒരുങ്ങുന്നത് അഡ്വക്കേറ്റ് ആർ കൃഷ്ണരാജ് വഴി നിയമ നടപടിക്ക് ഒരുങ്ങുന്നത് ഹൈന്ദവീയം ഫൗണ്ടേഷൻ ഉപാധ്യക്ഷ ശ്രീമതി ദീപ്തി ഗോപകുമാറാണ് നമുക്ക് ദീപ്തി എന്താണ് ഈ ഒരു കാര്യത്തെക്കുറിച്ച് പറയുന്നത് എന്നൊന്ന് കേട്ടുവരാം നമസ്തേ നമ്മള് ഈ വാർത്ത തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ക്ഷേത്രഭൂമി പാട്ടത്തിന് നൽകുന്നു എന്നുള്ളൊരു വാർത്ത തത്വമേ ന്യൂസിൽ കാണുകയുണ്ടായി അതിൽ നിന്നാണ് നമ്മൾ ഈ കേസിന് പോവാനായിട്ട് ഇറങ്ങിത്തിരിക്കുന്നത് ഇപ്പം കുറെ കാര്യങ്ങളുണ്ട് പറയച്ചാല് ഇപ്പം ചോദിക്കുകയാണെങ്കിൽ ക്ഷേത്രങ്ങൾ ദേവസ്വം ബോർഡിന് മഹാരാജാക്കന്മാരുടെ കയ്യിൽ നിന്നും കൈമാറി കിട്ടുമ്പോൾ എത്ര വസ്തുവകകളും സ്വത്തുക്കളും ഉണ്ടായിരുന്നു അതിൽ ഇപ്പോൾ എത്ര മെച്ചമുണ്ട് ഇതിൽ നിന്ന് ഇവർക്ക് എന്ത് കിട്ടിയിട്ടുണ്ട് ഇതൊക്കെ നമ്മൾ അറിയണം ദേവസ്വം ബോർഡ് പുതിയതായിട്ട് എത്ര വരുമാനം ഉണ്ടാക്കി അല്ലെങ്കിൽ എത്ര ക്ഷേത്രങ്ങൾ പുതുക്കി ഉണ്ടാക്കി തകർന്ന് എത്ര ക്ഷേത്രങ്ങൾ പുതുക്കി ഇതൊക്കെ നമ്മളോട് പറയേണ്ടതുണ്ട് ക്ഷേത്ര ജീവനക്കാരെ സഹായിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ അറിയണം എത്ര ഹൈന്ദവർക്ക് ഈ സ്വത്ത് കൊണ്ട് യഥാർത്ഥത്തിൽ പ്രയോജനം ഉണ്ടായിട്ടുണ്ട് ഏതെങ്കിലും ഓഡിറ്റ് നടക്കുന്നുണ്ടോ ഉണ്ടെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് എവിടെ ക്ഷേത്രം ദേവന്റെയും ദേവന്റെ വിശ്വാസികളുടെയും സ്വത്താണ് അതിങ്ങനെ അന്യാധീനപ്പെട്ടു പോകുന്ന കണ്ടു നിൽക്കാനാവില്ല ഇന്നോളം എത്രമാത്രം വസ്തുവകകൾ പാട്ടത്തിന് കൊടുത്തിട്ടുണ്ടോ അതിൽ നിന്ന് എത്ര മെച്ചഭൂമി ഇപ്പൊ ഉണ്ട് അത് അന്യാധീനപ്പെട്ടു പോയോ അതോ ഇപ്പോഴും അത് ക്ഷേത്രത്തിന്റെ തന്നെയാണോ അതിൽ നിന്ന് എത്രയെങ്കിലും വരുമാനമൊക്കെ കിട്ടിയിട്ടുണ്ടോ ഇതൊക്കെ നമ്മൾ അറിയണം ഈ പോക്ക് ഇങ്ങനെ പോയാല് നാളെ ശ്രീ പത്മനാഭ സ്വാമിയുടെ സ്വത്തും കൈമോശം വന്നേക്കാം ഇങ്ങനെ ഒരു പശ്ചാത്തലത്തിലാണ് ഹൈന്ദവീയം ഫൗണ്ടേഷൻ ഇതിനെ ചോദ്യം ചെയ്തുകൊണ്ട് കോടതിയിൽ പോകുന്നതും അതിനുവേണ്ടി കൃഷ്ണരാജ് സാറിനെ നമ്മൾ സമീപിക്കുന്നത് ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ഔട്ട്പുട്ട് കിട്ടുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ ഇത് ഹൈന്ദവീയം ഫൗണ്ടേഷന്റെയും ഹൈന്ദവീയം ഗ്രൂപ്പിന്റെയും രണ്ടാമത്തെ കേസാണ് ആദ്യത്തെ കേസ് എന്ന് പറയുന്നത് ശ്രീ പ്രഭാവർമ്മയ്ക്ക് ശ്യാമമാധവത്തിന് പൂന്താനം അവാർഡ് കൊടുക്കുന്നതിനെതിരെ നമ്മൾ കൃഷ്ണരാജ് സാർ വഴി നമ്മൾ കോടതിയിൽ കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിന് ഒരു സ്റ്റേ കിട്ടുകയും ചെയ്തു കേസ് ഇപ്പോഴും കോടതിയിലാണ് അപ്പം ഇതുപോലുള്ള ഹൈന്ദവർക്കെതിരെയുള്ള കടന്നുകയറ്റങ്ങളിൽ ഹൈന്ദവീയം ഫൗണ്ടേഷൻ എന്നും ചോദ്യം ചെയ്യാനുണ്ടാവും എന്നുള്ളതും കൂടെ പറയാൻ ഈ അവസരം ഞാൻ ഉപയോഗിക്കുകയാണ് അതെ കൃത്യമായ സുതാര്യമായ ഒരു നടപടിയല്ലേ ഇതിന് വേണ്ടത് ക്ഷേത്രങ്ങളും ക്ഷേത്രഭൂമികളും ഒക്കെ വിശ്വാസികൾക്ക് കൂടി അതിന് പ്രാമുഖ്യം കൊടുത്തുകൊണ്ട് വേണ്ടേ ഇത്തരം നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ശരിയല്ലേ കാര്യങ്ങൾ ജനങ്ങളെ അല്ലെങ്കിൽ വിശ്വാസികളെ ഇത് ബോധ്യപ്പെടുത്തേണ്ട ചുമതല ദേവസ്വം ബോർഡിനുണ്ട് കോഴിക്കോട് കുളത്തൂർ മഠാധിപതിയും ആത്മീയാചാര്യനുമായ പൂജനീയ സ്വാമിജി ചിദാനന്ദപുരിയും ഈ ഒരു വിഷയത്തിൽ തത്വമേ ന്യൂസിനോട് പ്രതികരിച്ചു നമസ്കാരം ഒഴിഞ്ഞുകിടക്കുന്ന ദേവസ്വം ഭൂമികളിൽ കൃഷി ചെയ്യാനുള്ള ഒരു തീരുമാനവുമായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുന്നോട്ട് പോവുകയാണെന്നറിയുന്നു അതത് ക്ഷേത്രത്തിലെ ഭക്തന്മാരെ ചേർത്തുകൊണ്ട് അതത് ക്ഷേത്രത്തിൻ്റെയോ ദേവസ്വത്തിൻ്റെയോ പരിധിക്കുള്ളിൽ നിർത്തി
അത്തരം കാർഷിക വികസന പദ്ധതികൾ എന്ത് ചെയ്യുന്നതും വളരെയധികം പ്രശംസനീയമാണ്, സ്വീകാര്യമാണ്. അതിൻ്റെ പ്രയോജനം തീർച്ചയായിട്ടും നമ്മുടെ നാടിനും വിശേഷിച്ച് ദേവസ്വത്തിനും ഉണ്ടാവും. എന്നാൽ അതേ സമയത്ത് ഇതിൻ്റെ മറവിൽ ദേവസ്വത്തിൽ നിന്ന് ഭിന്നമായിട്ടുള്ള ഏജൻസികളെ പ്രവേശിപ്പിക്കാനുള്ള ഒരു നീക്കം നടക്കുകയാണെങ്കിൽ അത് അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ്, തടയപ്പെടേണ്ടതാണ്. ലാൻഡ് റിഫോർമേഷൻ ആക്ടിൻ്റെയും പ്രൈവറ്റ് ഫോറസ്റ്റ് വെസ്റ്റിംഗ് ആൻഡ് അസൈൻമെൻ്റ് ആക്ടിൻ്റെയും ഒക്കെ ഫലമായിട്ട് ദേവസ്വങ്ങൾക്ക്, ക്ഷേത്രങ്ങൾക്ക്, ഹിന്ദു സമൂഹത്തിന് ലക്ഷക്കണക്കിന് ഏക്കർ കൃഷിഭൂമിയും വനഭൂമിയും നഷ്ടപ്പെട്ടു. അതിനെ തുടർന്ന് ദേവസ്വം ബോർഡുകളുടെ കെടുകാര്യസ്ഥത കൊണ്ട് ലക്ഷക്കണക്കിന് ഏക്കർ ഭൂമി ക്ഷേത്രങ്ങൾക്കും ദേവസ്വത്തിനും അന്യാധീനപ്പെട്ടു. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ പല വിധികളും നിർദ്ദേശങ്ങളും ഉണ്ടെങ്കിലും അതൊന്നും തിരിച്ചു പിടിക്കുക ഉണ്ടായിട്ടില്ല. ഈ സാഹചര്യത്തിൽ വീണ്ടും കൃഷി എന്നുള്ള പേരിൽ ക്ഷേത്രഭൂമികളെ, ദേവസ്വം ഭൂമികളെ അന്യാധീനപ്പെടുത്താനുള്ള ഒരു തന്ത്രം ഇതിൻ്റെ ഉള്ളിലൂടെ നടക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഭക്തജന സമൂഹം ഒറ്റക്കെട്ടായി അതിനെ എതിർക്കേണ്ടതാണ്. ഇങ്ങനെ സംശയിക്കാൻ കാരണം ദേവസ്വങ്ങളുടെ അതത് കാലത്തെ രാഷ്ട്രീയ പാർട്ടിയുടെ ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ ഘടകമെന്ന പോലെ പ്രവർത്തിക്കുന്ന ശൈലിയും തുടർച്ചയായി ഹിന്ദു വിരുദ്ധമായ നിലപാടുകളും തുടരുന്ന സാഹചര്യത്തിലാണ് ഇങ്ങനെ ചിന്തിക്കേണ്ടതായി വരുന്നത്. അതുകൊണ്ട് ഇതര വിഭാഗങ്ങളിലേക്ക്, ഇതര ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്ക്, അതുപോലെ ഒരു തരം ലീസ് നടപടി പോലെ ദേവസ്വം ഭൂമിയെ അന്യാധീനപ്പെടുത്തുന്ന ഏത് പ്രവർത്തനം എന്തിൻ്റെ പേരിൽ വന്നാലും അത് എതിർക്കപ്പെടേണ്ടതാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ക്ഷേത്രത്തിൻ്റെ, ദേവസ്വത്തിൻ്റെ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് ഭക്തജനങ്ങളുടെ കൂട്ടായ്മയോടുകൂടി ഏതൊരു പരിശ്രമം ചെയ്യുന്നതും പ്രശംസനീയമാണ്. അതുകൊണ്ട് ഈ വിഷയത്തിൽ ഭക്തജനങ്ങളുടെ, ക്ഷേത്രവിശ്വാസികളുടെ ജാഗ്രത ഉണ്ടായിരിക്കണം എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. അതെ, ഇത് കൃത്യമായി തന്നെ ഇത് മുന്നോട്ട് പോകേണ്ടതാണ്, കൃത്യമായി തന്നെ ഇതിന് നടപടി കൈക്കൊള്ളേണ്ടതാണ്. ഇത്തരം ഹൈന്ദവ വിശ്വാസങ്ങൾക്കും ആചാരങ്ങൾക്കുമൊന്നും വലിയ വില കൽപ്പിക്കാത്ത രീതിയിലാണ് ഇവിടുത്തെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡും കൊച്ചിൻ ദേവസ്വം ബോർഡും മലബാർ ദേവസ്വം ബോർഡും ഒക്കെ പലപ്പോഴും പെരുമാറിക്കണ്ടിരിക്കുന്നത്. അതിനെ കൂട്ടുപിടിക്കാൻ സർക്കാരും അത് നമുക്ക് അനുവദിക്കാൻ സാധിക്കില്ല. ഏതായാലും ഹൈന്ദവീയം ഫൗണ്ടേഷനും അതിൻ്റെ പ്രവർത്തകരുമൊക്കെ ശക്തമായി തന്നെ നിയമ സംവിധാനങ്ങളിലൂടെ ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോവുകയാണ്. അതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് ഉടൻ തന്നെ അറിയാൻ സാധിക്കും. കോടതി നടപടികളുടെ വിശദാംശങ്ങളൊക്കെ തന്നെ നമുക്ക് ഉടൻ അറിയാൻ സാധിക്കും. എന്തായാലും നമുക്ക് അതുവരെ കാത്തിരിക്കാം. വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്.